മാളികപ്പുറത്തമ്മ ജനിച്ച വീടും അയ്യന്റെ വാളും അരക്കച്ചയും. മണ്ഡലകാലമായാൽ ഏറെ അയ്യപ്പ ഭക്തർ എത്തുന്ന സ്ഥലമാണ് ആലപ്പുഴ മുഹമ്മയിലെ ചീരപ്പൻചിറ തറവാട്. അയ്യപ്പൻ ആയോധന കല പഠിച്ചതെന്ന് വിശ്വസിക്കുന്ന കളരിയും ഉടവാളും കച്ചയും ഇന്നും ഇവിടെ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അയ്യപ്പൻ പൂജയംഗത്തിന് ഉപയോഗിച്ച വാളാണ് ഇത്. തന്നെ 3 വശത്തേക്ക് മൂർച്ച ഉണ്ടായിരുന്നു. ഇത് അയ്യപ്പൻ്റെ കച്ചയും ഇതിൽ 108 കൂട്ടം മരുന്നും കൂടെ ചേർത്താണ് ഈ തയ്യാറാക്കുന്നത്. അയ്യപ്പൻ ഗുരുവിനെ കാണാൻ വരുമ്പോൾ ഇവിടെ ഈ കച്ചയും വാളും ഇവിടെ പടിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ച കിട്ടുന്നത് നമ്മളുടെ ശരീരരക്ഷയ്ക്കും, അപ്പോൾ എനിക്ക് രക്ഷയ്ക്കും യുദ്ധത്തിനും ആള് വേണം എന്നുള്ള ഒരർത്ഥം, പറയാതെ പറഞ്ഞു പോകുന്ന ഒരർത്ഥമാണ്. ഗുരു വന്ന് ഇത് കണ്ടിട്ടാണ് പിന്നീട് ഇവിടെ ഇരിക്കുന്ന സൈനികരും മാളികപ്പുറത്തമ്മയ്ക്കായിട്ട് യുദ്ധത്തിൽ കൂടെ പോകുന്നത്. സ്വാമി അയ്യപ്പ സന്നിധാനമായ അയ്യപ്പൻ പഠനകളരിയാണ് മുക്കാൽവെട്ടം പാലത്തിന് തൊട്ടു സമീപം സ്ഥിതി ചെയ്യുന്ന ചീരപ്പൻചിറ മൂലസ്ഥാനവും. ഗുരുകുല സമ്പ്രദായത്തിൽ മണികണ്ഠനെ ഗുരുവിനോടൊപ്പം താമസിപ്പിച്ച് ആയോധനകല അഭ്യസിപ്പിച്ചിരുന്ന ഇടവും. ഏകദേശം 1000 വർഷം പഴക്കമുള്ളതാണ് മുഹമ്മ ചീരപ്പൻചിറ സ്വാമി അയ്യപ്പ സന്നിധാനം. ശബരിമലയിൽ സ്വാമി അയ്യപ്പനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് മാളികപ്പുറത്തമ്മ. ചീരപ്പൻചിറയിലെ കളരി ഗുരുവിന്റെ മകളായിരുന്ന ലളിതാംബികയാണ് മാളികപ്പുറത്തമ്മയായി അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു പിന്നിലും ചില ഐതിഹ്യങ്ങളും വാമൊഴി കഥകളുമുണ്ട്. ലളിതാംബികയ്ക്ക് മണികണ്ഠനോട് പ്രണയം തോന്നുകയും കളരി പഠനം കഴിഞ്ഞ് അയ്യപ്പൻ തിരിച്ച് പന്തളത്തേക്ക് പോകുന്നതിന് മുമ്പായി തന്റെ മനസ്സിലെ ആഗ്രഹം ബോധിപ്പിച്ചുവെന്നും പറയുന്നു. എന്നാൽ എന്റെ ഈ വരവ് നൈഷ്ഠിക ബ്രഹ്മചാരിയായാണെന്നും വിവാഹവും കുടുംബജീവിതവും അതിലില്ലെന്നും അയ്യപ്പൻ മറുപടി നൽകി. മറുപടിയിൽ ലളിതാംബിക തൃപ്തയായതിനാൽ അയ്യപ്പന് അതിൽ സന്തോഷം തോന്നുകയും പ്രത്യുപകരമായി മനോഗതമായി പറഞ്ഞു അത്രേ, എങ്കിലും വരും വർഷങ്ങളിൽ എന്നെങ്കിലും എന്റെ അടുത്തിരിക്കാൻ നിനക്ക് ഞാൻ ഒരു അവസരം നൽകും. അങ്ങനെയാണ് ശബരിമലയിൽ അയ്യപ്പനോടൊപ്പം മാളികപ്പുറത്തമ്മയ്ക്കും സ്ഥാനം ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ചീരപ്പൻചിറ തറവാടാണ്. ചീരപ്പൻചിറ തറവാട് എന്ന് പറഞ്ഞാൽ ചീരൻ, രപ്പൻ, അപ്പൻ 3 ഗുരുക്കന്മാർ ചേർന്ന് താമസിച്ച സ്ഥലമാണ് ഇത്. ഈ ഗുരുക്കന്മാർ കരപ്പുറം രാജാവിൻ്റെ ക്ഷണപ്രകാരം കരപ്പുറത്ത് വന്ന് താമസിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കളരി പിടിപ്പിക്കുന്നതിനായിട്ട്, തൻ്റെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് കരപ്പുറം രാജാവ് തുളുനാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ 3 ഗുരുക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഗുരുക്കന്മാരുടെ അടുത്താണ് അയ്യപ്പൻ വന്ന് കടയോഗ വിദ്യകളും ഊഴിയംഗവും പഠിക്കുന്നതിനായിട്ട് ഇവിടെ വന്നത്. ആ ഗുരുക്കന്മാരാണ് അയ്യപ്പന് എന്നുവെച്ചാൽ ഊഴിയംഗം പഠിക്കണമെന്നുണ്ടെങ്കിൽ കടയോഗ വിദ്യയിലേക്ക് പോകണം. അങ്ങനെ ആ കടയോഗ വിദ്യകളെല്ലാം പറഞ്ഞു കൊടുത്തത്. പിന്നെ അതിലുപരി മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ലളിതാംബിക ജനിച്ച വീടാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.